ചാലിയാർ പുഴയിൽ നിന്നും മണിക്കൂറുകൾക്കിടവേളകളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കിടയിൽ നിരവധി മൃതദേഹങ്ങളും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളും ഇങ്ങനെ കണ്ടെടുക്കുമ്പോൾ സങ്കടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മളോടൊപ്പം അതുപോലെ സങ്കടപ്പെടുന്നവരാണ് ആ പ്രദേശത്തൊക്കെയുള്ള ആദിവാസി കുടുംബങ്ങൾ. അവർ വനത്തിലും മറ്റുമൊക്കെ ജീവിക്കുന്നവരാണ്. ഈ ഒരു ദുരന്തമുണ്ടായ ഈ സംഭവം അറിഞ്ഞതുപോലെ ഈ മൃതദേഹമൊക്കെ പുഴയിൽ വന്നടിയുമ്പോൾ അതൊക്കെ പോയി കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന സങ്കടം ചിലരെയാണ്. നമ്മളോടൊപ്പം ബേബി ലാൽ എന്ന് പറയുന്നയാളുണ്ട്. എന്താണ് അവിടെ കണ്ടത്? ഇവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ എന്താ, കിലോമീറ്റർ അകലെ നിന്നാണ് ഞങ്ങൾ പോയി കണ്ട ചാലിയാറിൽ അനവധി എന്താ മരിച്ച ശരീരങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലെന്ന് പറഞ്ഞാൽ നല്ലൊരു വിഷമമായിരുന്നു. കാരണം ചെറിയ കുഞ്ഞുങ്ങളും ഒരു വ്യക്തിയെയും തിരിച്ചറിയാത്ത കഴിയാത്ത ഡെഡ് ബോഡികളായിരുന്നു ചാലിയാർ പുഴയിൽ കണ്ട്. പുഴയിൽ തന്നെ മരത്തിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങിയ ഡെഡ് ബോഡികളൊക്കെ ആയിരുന്നു ഞങ്ങൾ കണ്ടത്. കാരണം ആ കണ്ട ശേഷം ഞങ്ങൾക്ക് നല്ലൊരു കാരണം ഒരു നമ്മളെ കുഞ്ഞുങ്ങളെ പോലെയുള്ള മക്കളൊക്കെ ആയിരുന്നു. കാരണം അത്ര ഒരു വിഷമമുണ്ട് അത് പറയാൻ നമുക്ക് ഉൾക്കൊള്ളൂല. കാരണം സങ്കടം വരുന്നുണ്ട് തോന്നുന്നു. കാരണം അവരൊക്കെ ഈ അവരൊക്കെ ആ പ്രദേശത്ത് ജീവിക്കുന്നവരാണ്. അവർക്കൊക്കെ വലിയ സങ്കടമാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. നമ്മളോടൊപ്പം എന്താണ് കണ്ടപ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അല്ലേ? അത് കണ്ടപ്പോൾ എന്താ പറയുക, ഓരോ കഷ്ണങ്ങളായി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ അവിടെ ഉരുള് പൊട്ടിയിട്ടുണ്ട്. അന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് മൃതദേഹം വരുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല? അങ്ങനെ എന്താ പറയുക, നിലമ്പൂർ ഏരിയയിൽ ഈ പുഴയിൽ കൂടെ ഇത്രമോ ഈ കുഞ്ഞുങ്ങൾ, ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ എൻ്റെ എനിക്കും തന്നെ ഉണ്ട് ഒരു നാലഞ്ച് പിള്ളേരുണ്ട്. അതേമാരി ആ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടാണ്. അപ്പോൾ ചെറിയ ചെറിയ പീസുകളിങ്ങനെ കണ്ടു പോരുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമങ്ങളും ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട്. ഇവരൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞാൽ ഇവരൊക്കെ വലിയ സങ്കടത്തിലാണ്. അവരൊക്കെ നിരവധി കാലങ്ങളായി ആ പ്രദേശത്ത് ജീവിക്കുന്നവരാണ്. പുഴയെ അടുത്തറിയുന്നവരാണ്, വനത്തെ അടുത്തറിയുന്നവരാണ്. വനത്തിൽ ഉപജീവനത്തിന് വനത്തിലേക്ക് പോയി വനവിഭവങ്ങളൊക്കെ ശേഖരിച്ച് ജീവിക്കുന്നവരാണ്. അവർ പല മരണത്തിനും സാക്ഷിയായിട്ടുണ്ട്. പല മൃതദേഹങ്ങളും പുഴയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു അനുഭവം ഇവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ഇവരാർക്കും ഇനി എത്ര ഒരു അനുഭവങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ അപ്പങ്കാപ്പ് ഗ്രാമത്തിലുള്ളവരൊക്കെ അവിടെ ജീവിക്കാൻ തന്നെ ഭയന്ന്, കാരണം ഉരുൾപൊട്ടലും പുഴയിലെ വെള്ളം കയറലും ഉൾപ്പെടെ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ വലിയ ഭീതിയിലാണ് ഇവരൊക്കെ. ഇപ്പോൾ മുണ്ടേരിയിലെ സ്കൂളിലെ ക്യാമ്പിലേക്ക് വന്നിട്ടുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോഴും ഇവരൊക്കെ പറയുന്നത് ക്യാമ്പിലും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോഴും ഒരു പിടി ഭക്ഷണം വാരി ഉണ്ണാൻ കഴിയുന്നില്ല ആ കുഞ്ഞുങ്ങളുടെയും. അതുപോലെ തന്നെ അവിടെ മൃതദേഹവും അതുപോലെ ശരീരാവശിഷ്ടങ്ങളും ഒക്കെ ഓർമ്മയിൽ വരുന്നു. അതൊരു വലിയ സങ്കടമായി വരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇവർ പറയുന്നതാണ് സത്യം. മുണ്ടേരിയിൽ നിന്നും വൈഷ്ണവ് കൃഷ്ണനൊപ്പം പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്.